നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥി കുടിയേറ്റത്തിന് കൂച്ചുവിലങ്ങിടാൻ കാനഡ. സ്റ്റഡി പെർമിറ്റ് 35% വെട്ടിക്കുറയ്ക്കും. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള നിബന്ധനകൾ കടുപ്പിച്ചുകൊണ്ടാണ് കാനഡ രംഗത്ത് വന്നത്. ഇന്ത്യയിൽ നിന്നും വിദേശ പഠനത്തിനായി ഏറ്റവും കൂടുതൽ പേർ പോകുന്ന രാജ്യമാണ് കാനഡ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും കാനഡയിലേക്ക് പറക്കുക, അവിടെ ജോലി നേടുക, അവിടെ പഠിക്കുക, അവിടെ സെറ്റിൽഡ് ആവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഏതായാലും മികച്ച ജോലി നേടി PR സ്വന്തമാക്കിയാൽ ജീവിതം സുരക്ഷിതമെന്ന കാഴ്ചപ്പാടിലാണ് പലരും കാനഡയിലേക്ക് ചേക്കേറുന്നത്. ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിത്തുടങ്ങിയതോടെ ചുരുങ്ങിയ കാലയളവിൽ കാനഡയിലെ ജനസംഖ്യയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ഇതോടെ വിദേശ വിദ്യാർത്ഥികളുടെ വരവ് നിയന്ത്രിക്കാനുള്ള നടപടികൾ കാനഡ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കാനഡ. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പെർമിറ്റുകളിൽ 35% കുറവ് ഏർപ്പെടുത്താനാണ് തീരുമാനം. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വർഷം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പെർമിറ്റിൽ 35% കുറവ് ഏർപ്പെടുത്തും. അടുത്ത വർഷം ഇതിൽ നിന്നും 10% കൂടി വീണ്ടും കുറയ്ക്കുമെന്നാണ് ട്രൂഡോ എക്സിൽ കുറിച്ചത്. കുടിയേറ്റം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നേട്ടമാണ്. എന്നാൽ ചിലർ ഇതിനെ ദുരുപയോഗം ചെയ്യുകയും വിദ്യാർത്ഥികളെ മുതലെടുക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ തിരിച്ചടിയാകുമെന്നാണ് ട്രൂഡോ പറഞ്ഞിരിക്കുന്നത്. വിദേശ തൊഴിലാളി നിയമങ്ങളിലും മാറ്റം വരുത്തുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം നീക്കം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുകയെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡാറ്റയനുസരിച്ച് 2023 5,09,390 പേർക്കും 2024 ആദ്യത്തെ 7 മാസത്തിനിടയിൽ 1,78,920 പേർക്കുമാണ് പെർമിറ്റ് അനുവദിച്ചിരുന്നത്. പുതിയ തീരുമാനത്തോടെ 2025 നൽകുന്ന പഠന പെർമിറ്റുകളുടെ എണ്ണം 437,000 കുറയ്ക്കും. ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നതിലും മാറ്റം നടപ്പാക്കിയേക്കും. അഭിപ്രായ സർവേകളിൽ ട്രൂഡോ സർക്കാരിന് കനത്ത പരാജയം പ്രവചിക്കുന്നതിനിടയിലാണ് സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്ന നിലയിൽ കടുത്ത തീരുമാനങ്ങളുമായി മുൻപോട്ട് പോകാൻ ട്രൂഡോ ഒരുങ്ങുന്നത്. ഇക്കഴിഞ്ഞ ജാനുവരിയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ രാജ്യത്തെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ 2022 വിദ്യാർത്ഥികളുടെ എണ്ണം 1.4 മില്യൺ ആയിരുന്നുവെങ്കിൽ 2024 രണ്ടാം പാദത്തിൽ അത് 2.8 മില്യണായി ഉയർന്നു. ഈ സാഹചര്യത്തിൽ താൽക്കാലിക താമസക്കാരുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 5% കുറയ്ക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇനി ഇന്ത്യക്കാർക്ക് ഇത് തിരിച്ചടിയാകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. 2013 2022 ഇടയിൽ കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 260% വർധനമാണ് ഉണ്ടായത്. നിലവിൽ ഏകദേശം 13.35 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നുണ്ടെന്നാണ് സർക്കാർ കണക്ക്. ഇതിൽ ഏകദേശം 4.27 പേര് ഉപരിപഠനം നടത്തുന്നത് കാനഡയിലാണ്. കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ 40% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നാണ് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ടിൽ പറയുന്നത്. പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ US, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും.